ആദിവാസി ഊരിൽ നിന്നും ഒരു വിജയഗാഥ. ഇരുള വിഭാഗത്തിൽ നിന്നും ആദ്യമായി MS ബിരുദം നേടി ഡോക്ടർ തുളസി. ആദിയും വ്യാധിയും ഒഴിയാത്ത അട്ടപ്പാടിയിലെ ആദിവാസി ഊരിൽ നിന്ന് ഒരു ചരിത്ര വിജയത്തിൻ്റെ കഥയാണ് ഇന്ന് എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഇരുള വിഭാഗത്തിൽ നിന്ന് MS മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ വനിതാ ഡോക്ടർമാരിൽ ഒരാളാവുകയാണ് ഡോക്ടർ തുളസി. 2017 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് തുളസി MBBS നേടിയത്. ലക്ഷ്മിപ്രിയ എന്ന നാട്ടുകാരിയും അന്ന് തുളസിക്കൊപ്പം MBBS നേടിയിരുന്നു. അങ്ങനെ ഇരുള വിഭാഗത്തിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ വനിതാ ഡോക്ടർമാരായി മാറി ഇരുവരും. ചിറ്റൂർ ഊരിലെ മൂടുക വിഭാഗക്കാരിയായ ഡോക്ടർ കമലാക്ഷിയാണ് ആദിവാസികൾക്കിടയിലെ ആദ്യ വനിതാ ഡോക്ടർ. 1995 ഈ നേട്ടം. തുടർന്ന് 22 വർഷങ്ങൾക്കു ശേഷമാണ് അട്ടപ്പാടിയിലെ ആദിവാസി പെൺകുട്ടികൾ MBBS നേടിയിരിക്കുന്നത്. MBBS നേടിയ സന്തോഷത്തിൽ നിൽക്കെ ഉപരിപഠനമാണ് സ്വന്തം വഴിയെന്ന് ഡോക്ടർ തുളസി തീരുമാനിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ PG ചേർന്നു. ഇന്നലെയാണ് ഫലം വന്നത്. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി MS സർജറി പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് തുളസി. പേടിന് ഇത്ര അടുത്ത് കിട്ടുമോ, അവിടെ പരിശീലനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് തുളസി. വീടിന് സമീപത്തെ കാവുണ്ടിക്കൽ തമിഴ് മീഡിയം സർക്കാർ LP സ്കൂളിലാണ് തുളസി പഠനം തുടങ്ങിയത്. പിന്നീട് അഗളി ഗവൺമെൻറ് സ്കൂളിൽ SSLC കഴിഞ്ഞ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിൽ പഠനം. മൃഗപരിപാലനമായിരുന്നു പഠനവിഷയമെങ്കിലും മനസ്സു നിറയെ മനുഷ്യരെ ചികിത്സിക്കണമെന്നായിരുന്നു മോഹം. അച്ഛൻ മുത്തുസ്വാമിയും അമ്മ കാളിയമ്മയും മകൾക്ക് ഒപ്പം ഉറച്ചു നിന്നപ്പോൾ അട്ടപ്പാടിക്കത് ചരിത്ര നേട്ടമായി. ഒരുപാട് പേർക്ക് ഊർജമാകുന്ന മാതൃക. MS റെസിഡൻഷിപ്പ് പൂർത്തിയാക്കലാണ് അടുത്ത കടമ്പ. അതു കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഉപരിപഠനം. അങ്ങനെ പഠിച്ചും പരിശോധിച്ചും പുതിയ നേട്ടങ്ങൾ കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡോക്ടർ തുളസി.